ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ ഞാൻ ഇന്ദ്രൻസായിട്ട് ഒന്ന് ഇന്ദ്രൻസായിട്ട് പറ്റി ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വിരോധാഭാസമായിരുന്നു. കാര്യം ഈ സിനിമയിൽ ഇന്ദ്രൻസായിട്ട് വേണമെന്ന് ഇവർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇന്ദ്രൻസായിട്ട് വിളിച്ച് ഇങ്ങനെ ഒരു സംഭവമാണ്, ഞാനും എൻ്റെ വൈഫും കൂടി ചെയ്യുന്നൊരു പടമാണ്, കൊച്ചു ചെറിയ പടമാണ്, അണ്ണൻ ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പം തന്നെ വേറെ ഒന്നും നോക്കില്ല, കഥയൊന്നും കേൾക്കണ്ട, ബാദുജിയുടെ ബാദുജി എന്ന് അറിയിക്കണം, ബാദുജിയുടെ പടമല്ലേ, അത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ദിവസം വേണം, അതിനൊന്നും കുഴപ്പമില്ല, അതിൻ്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. ഞാൻ എന്താണ് തരേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാവുന്ന കാര്യമില്ലേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഷൂട്ടിന് വരുന്നു, ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് പറഞ്ഞു പോകാൻ നേരത്ത് ഞാൻ ചെന്ന് അണ്ണാ ഞാൻ എന്താ ചെയ്യുന്നപ്പോൾ പറഞ്ഞ ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഇതായിപ്പോയി. കാരണം എന്നോട് കൂടി പറഞ്ഞത് ഇത് ബാബുജിയുടെ പടമാണ്, ബാബുജി എൻ്റെ കുടുംബമാണ്, ഇത് നമ്മുടെ കുടുംബ സിനിമയാണ്, നമ്മുടെ കുടുംബത്തിലൊരു കാര്യത്തിന് ഞാൻ എങ്ങനെ കാശ് വന്നിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് അത് ഞാൻ അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനിപ്പോ ഈ സമയത്ത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അതിന് എനിക്ക് എന്നോട് തന്നെ ചെയ്യുന്നൊരു ഇതായി പോകുന്നു തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ വിവരം പറഞ്ഞത്. ഏതായാലും വലിയ ഒരുപാട് വലിയ സിനിമകളും അല്ലെങ്കിൽ ഇപ്പോൾ ഹിറ്റായി ഓടുന്ന ഒരുപാട് സിനിമകളും ഒക്കെ ഉണ്ട് ഈ വിഷുവിന്. ഈ ഫെസ്റ്റിവൽ സീസണാണ്, ഇപ്പൊ ഈസ്റ്ററാണ്, വിഷുവാണ്. ഇപ്പൊ ഈസ്റ്ററിനും അനുവിൻ്റെ ഒരു പടം ഇറങ്ങി, വിഷുവിനും അനുവിൻ്റെ ഒരു പടമാണ് വരുന്നത്. ഈ വരുന്ന ഏപ്രിൽ 14 വിഷു ദിന വിഷുവിൽ വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ പോയാൽ മതി. ബ്രഹ്മദേവയ്ക്ക് ശേഷം ഞാൻ രണ്ട് തമിഴ് സിനിമ ചെയ്തു, ഒരു മലയാളം സിനിമ ചെയ്തു. മലയാളം ഗാംബ്ലറായിരുന്നു, തമിഴിൻ്റെ മഴയിൽ നനഗിരി എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, ബ്ലാക്ക് മീ എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ താമസം ചെന്നൈയിലാണ്. അപ്പോൾ കോവിഡും പരിപാടികളൊക്കെ ആയപ്പോൾ ഞാനിവിടെ ഹൃദയവാടകളൊന്ന് താമസിക്കുന്നില്ലെന്ന് ചോദിച്ച് ചെന്നൈയിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് തന്നെ വിളിക്കുന്ന മലയാളത്തിൽ നിന്ന് വിളിക്കുന്ന ബാധ്യതയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ഒരു പ്രതിസന്ധി ആയിരുന്നു. കാരണം ഇപ്പോൾ സിനിമ വരുമോ, തിയേറ്ററിലെ ആൾക്കാർ വരുമോ എന്നുള്ളൊരു സിനിമ ഇൻഡസ്ട്രി തന്നെ സ്തംഭിച്ച് നിൽക്കുന്നൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമകൾ വരാൻ, പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. തമിഴ് സിനിമകൾ ഒരു 8-9 മാസങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മലയാളം സിനിമ ഒരു 35 അല്ലെങ്കിൽ ഒരു 20-25 ദിവസത്തിനകത്ത് തീർക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന തമിഴ് സിനിമകളിൽ ഒരു ഒരു 3 ലുക്കും ചില സിനിമകളിനകത്ത് 2 ലുക്കിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് കൊടുക്കുന്നൊരു സമയം. പിന്നെ ഇപ്പോഴാണ് തിരിച്ചും ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ എവിടെ ഉണ്ടാവും, കുറച്ച് കാലം ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് വന്നേക്കുന്നത്. താങ്ക് യു.